മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറിയവർക്ക് വോട്ട് ചെയ്യാൻ സംവിധാനമൊരുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. താമസിക്കുന്ന ഇടങ്ങളിൽ തന്നെ വോട്ട് ചെയ്യാൻ റിമോട്ട് വോട്ടിംഗ് മെഷീനുകൾ പരീക്ഷിക്കാനാണ് ആലോചന. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം 67.4 ആയിരുന്നു. 130 കോടിയിലധികം ജനങ്ങളുള്ള രാജ്യത്ത് 30 കോടിയിലധികം പേരും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകാത്തതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് കുടിയേറ്റമാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറിയവർക്ക് സ്വന്തം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി മൾട്ടി കോൺസ്റ്റിറ്റ്യുവൻസി പ്രോട്ടോടൈപ്പ് റിമോട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ RVM ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വികസിപ്പിച്ചിരിക്കുന്നത്. ഒരേ സമയം 72 മണ്ഡലങ്ങളിലെ വരെ വോട്ടുകൾ ഒറ്റ മെഷീനിൽ രേഖപ്പെടുത്താനാവും. RVM തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗപ്പെടുത്തുന്നതിന് മുന്നോടിയായി പൈലറ്റ് പദ്ധതി പരീക്ഷിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു. അതേസമയം ഈ സംവിധാനം ഒരുക്കുന്നതിന് വെല്ലുവിളികൾ ഏറെയാണ്. അതിനിടയിലാണ് പുതിയ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത്. 7 പതിറ്റാണ്ടിനിടെ ഇന്ത്യയിലെ വോട്ടർമാരുടെ എണ്ണം 6 മടങ്ങ് വർദ്ധിച്ചെന്നാണ് റിപ്പോർട്ട്. 1951 17.32 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ വർഷം ജനുവരി 1 കണക്ക് പ്രകാരം ഇത് 94.50 കോടിയാണ്. പക്ഷേ ഇതിൽ 1/3 പേരും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് കണക്കുകൾ വെളിപ്പെടുത്തുന്നു. 51 ആദ്യ പൊതു തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ ഇന്ത്യയിൽ 17.32 കോടി വോട്ടർമാരുണ്ടായിരുന്നു. അവരിൽ 45.67% പേരും വോട്ടവകാശം വിനിയോഗിക്കാൻ പോളിംഗ് ബൂത്തിലെത്തി. 57 പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ എണ്ണം 19.37 കോടിയായി ഉയർന്നു. അന്ന് 47.74% ലോക്സഭയിലേക്ക് വോട്ട് രേഖപ്പെടുത്തി. ഇതേസമയം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തുകളിൽ ഹാജരാകാതിരുന്ന വോട്ടർമാരുടെ എണ്ണം 30 കോടിയാണ്. കൂടുതൽ പേരെ പോളിംഗ് ബൂത്തിലേക്ക് ആകർഷിക്കാനുള്ള തന്ത്രങ്ങൾ മെനയാനുള്ള ആലോചനയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അടുത്തിടെ ഹിമാചൽ പ്രദേശിലും ഗുജറാത്തിലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നഗരങ്ങളിൽ വോട്ടെടുപ്പിന് തണുപ്പൻ പ്രതികരണമായിരുന്നു എന്നത് കമ്മീഷനെ നിരാശപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.